എസ്ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ കുടിവെള്ളം ചോദിച്ചെത്തിയ അന്യ സംസ്ഥാനക്കാരൻ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണം കവർന്നു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മെഡിക്കൽ ഷോപ്പുകളിൽ വേദന സംഹാരികൾക്ക് വൻ ഡിമാൻഡ്. പാലിയേക്കര മണലിയിൽ പട്ടാപ്പകൽ ഗുണ്ടാവിളയാട്ടം. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ കുടിവെള്ളം ചോദിച്ചെത്തിയ അന്യ സംസ്ഥാനക്കാരൻ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണം കവർന്നു. ആക്രമിയുടെ കത്തിക്കുത്തിൽ പരിക്കേറ്റ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ അമ്പാട്ട് ഗോപാലകൃഷ്ണന്റെ ഭാര്യ റിട്ടയേർഡ് അധ്യാപിക 80 വയസ്സുള്ള ഗൗരിയെയാണ് തമിഴ്നാട് സ്വദേശി ആക്രമിച്ചത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. ഈ നേരം ഭർത്താവ് ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. ആക്രി കച്ചവടക്കാരൻ എന്ന പേരിൽ എത്തിയ ആൾ കുടിക്കാൻ വെള്ളം ചോദിക്കുകയും വെള്ളം നൽകിയ ഗൗരി ടീച്ചറെ പിന്തുടർന്ന് അകത്ത് കയറിയ ആക്രമി കഴുത്തിൽ കത്തിവെച്ച് കാതിലെ സ്വർണക്കമ്മൽ ബലപ്രയോഗത്തിലൂടെ അഴിച്ചെടുക്കുകയായിരുന്നു. ഇതിനിടെ കത്തികൊണ്ടുള്ള കുത്തേറ്റ് വീട്ടമ്മയുടെ കഴുത്തിൽ രണ്ടിടങ്ങളിൽ മുറിഞ്ഞു. ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവ് ചോരവാർന്ന് വീണുകിടന്നിരുന്ന ഗൗരി ടീച്ചറെ TKS പുരം മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴുത്തിൽ രണ്ടിടങ്ങളിലായി 10 തുന്നലിടേണ്ടി വന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മെഡിക്കൽ ഷോപ്പുകളിൽ വേദന സംഹാരികൾക്ക് വൻ ഡിമാൻഡ്. ആവശ്യക്കാർ ഏറെയും യുവാക്കൾ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്ക് നൽകുന്ന ചില സ്റ്റിറോയിഡുകൾക്ക് പോലും 18 തികയാത്തവർ ആവശ്യക്കാരായുണ്ട്. രോഗശമനത്തിനായി ഉപയോഗിക്കുന്ന വീര്യം കൂടിയ മരുന്നുകൾ ലഹരി മരുന്നാക്കി മാറ്റുന്ന തന്ത്രം വ്യാപകമായതോടെ യഥാർത്ഥ ആവശ്യക്കാരൻ ആരാണെന്ന് തിരിച്ചറിയാനാകാതെ മെഡിക്കൽ ഷോപ്പ് നടത്തിപ്പുകാർ കുഴങ്ങുകയാണ്. നാഡീ സംബന്ധമായ രോഗങ്ങൾക്കും അപസ്മാരത്തിനുമുള്ള മരുന്നുകളാണ് ഇത്തരത്തിൽ കൂടുതലായും ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അറ്റകൈക്ക് ചുമമരുന്ന് പോലും ഇത്തരക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടുമിക്ക മെഡിക്കൽ ഷോപ്പുകളിലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ നൽകാറില്ല. എന്നാൽ ലാഭക്കണ്ണോടെ മാത്രം കച്ചവടം നടത്തുന്ന ചിലർ ആളും തരവും നോക്കാതെ ഏത് മരുന്നും വിൽക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു പഞ്ചായത്തിൽ ആയുർവേദ മരുന്ന് കടയിൽ പതിവായി ചുമമരുന്ന് വാങ്ങാൻ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്താറുണ്ട്. ഓരോ തവണയും 10ഉം 15ഉം കുപ്പി മരുന്നാണ് ഇവർ വാങ്ങുന്നത്. ലഹരിക്ക് വേണ്ടി കൗമാരപ്രായക്കാർ പലതരത്തിലുള്ള കുറുക്കു വഴികളാണ് തേടുന്നത്. ലഹരിക്ക് വേണ്ടിയുള്ള പരാക്രമത്തിൽ സ്വയം നശിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും നശിപ്പിക്കുവാനും ഇക്കൂട്ടർ ശ്രമിക്കുന്നുവെന്നതാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത. പാലിയേക്കര മണലിയിൽ പട്ടാപ്പകൽ ഗുണ്ടാവിളയാട്ടം. മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച രണ്ടു പേരെ നെടുപുഴ പോലീസ് പിടികൂടി പുതുക്കാട് പോലീസിന് കൈമാറി. 3 പേർ ഓടി രക്ഷപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും ചീയാരം സ്വദേശികളുമായ കൊടക്കാട്ടിൽ ഷിഫാസ്, തറയിൽ കുട്ടൂസ് എന്ന ശ്രീരാഗ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 2 കത്തി, മുളകുപൊടി, കയർ എന്നിവയും പോലീസ് കണ്ടെടുത്തു. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന സംഘം കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനായാണ് മണലിപ്പാലത്തിന് സമീപം തമ്പടിച്ചത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പിന്തുടർന്നെത്തിയ നെടുപുഴ പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. കത്തി കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘത്തെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പിടികൂടിയത്. ഇതിനിടെ 3 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചീയാരത്തുള്ള ഗുണ്ട സംഘങ്ങളിൽപ്പെട്ടവരാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു. നിരവധി കേസുകളിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഇവരുടെ സംഘത്തിലുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് നെടുപുഴ പോലീസ് പിന്തുടർന്നത്. എന്നാൽ ഇയാൾ പിടിയിലായ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ലഹരി മാഫിയയെ പിടിച്ചുകെട്ടുക എന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സായാഹ്നം കാളമുറി സെന്ററിൽ ജില്ലാ പ്രസിഡന്റ് KG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ സർക്കാർ, ഭരണാധികാരികള്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. കാരണം ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ബസ് മറിഞ്ഞാൽ മാത്രമേ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ ബസ് ഓടിക്കാൻ പറ്റിയ ഫിറ്റാണോ എന്ന് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കാറുള്ളൂ, ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ബസ് മറിഞ്ഞ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നു,
ചിലപ്പോൾ മരിക്കുന്നു. അപ്പോൾ ആലോചിക്കും സ്കൂൾ ബസ്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, എല്ലാം ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാം, ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം, ഡ്രൈവർ മദ്യപിക്കാറുണ്ടോ എന്നറിയാം, വണ്ടി ഫിറ്റ് ആണോ എന്നറിയാം, ബ്രേക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ അപ്പോൾ മാത്രമാണ് അന്വേഷിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും അനാസ്ഥയുടെ ഫലമായിട്ട് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ജമാൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പി എം ഉസ്മാൻ, കെ കെ ഷാജഹാൻ, കെ കെ അജിത, പി വി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. എസ് എൻ ഡി പി യെ തകർക്കാൻ ശ്രമിക്കുന്നത് എസ് എൻ ഡി പിയിൽ തന്നെയുള്ളവരാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്വകാര്യ താൽപര്യങ്ങൾക്ക് വേണ്ടി പുഴുക്കുത്തുകളാകുന്ന ഇത്തരം ആളുകളെ ജനം തിരിച്ചറിയണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എസ് എൻ ഡി പിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കിഴക്കുംപാട്ടുകരയിൽ നിർമ്മിച്ച ശാഖാമന്ദിരവും നമ്പനത്ത് രാഹുലൻ സപ്തതി ഹാളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോ ലോകത്തുള്ള മൃഗന്മാരുടെ മൃഗന്മാരായി പറയുമ്പോഴാണ് വെള്ളം കിട്ടാകുന്നത്. എല്ലാവരും ഗുരുവിനുക്കളുടെ നമ്മൾ ആരെങ്കിലും ഗുരുവിനുക്കുണ്ടാകാതെ നിന്നിട്ടുണ്ടോ? ഇപ്പൊ തന്നെ പഴയ യോഗം പ്രസിഡന്റ് എന്താ പറഞ്ഞത്, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്നതിന് പിന്നീട് ഗുരുക്ഷേത്രം നിർമ്മിച്ചു. എന്തിനർത്ഥമാണ്? അതൊക്കെ ഒന്നും ഗുരുവിനെ ദൈവമായി കണ്ടുകൊണ്ട് ഒരു ക്ഷേത്രങ്ങളിലൂടെ സ്ഥാപിച്ചിട്ടില്ല, അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഒരിടവേള.